മറയൂരിൽ വനംവകുപ്പിന്റെ ചന്ദനത്തൈല നിർമ്മാണ ഫാക്ടറി വീണ്ടും പ്രവർത്തനം തുടങ്ങി. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്തെ ഏക ചന്ദനത്തൈല ഫാക്ടറിയിൽ വീണ്ടും ഉൽപാദനം തുടങ്ങിയത്. കേരള വനംവികസന കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ 2011 മറയൂരിലെ ചന്ദനത്തൈല ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് തൈലം വിറ്റ് പോകാഞ്ഞതിനെ തുടർന്ന് 2014 ഫാക്ടറിയുടെ പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. ഉൽപാദിപ്പിച്ച 160 കിലോ ചന്ദനത്തൈലം 3 വർഷത്തെ ഇടവേളയ്ക്കിടയിൽ ഏതാണ്ട് പൂർണ്ണമായും വിറ്റഴിക്കാൻ കഴിഞ്ഞതോടെയാണ് ഫാക്ടറി വീണ്ടും പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയത്. 1 ഗ്രാം 5 ഗ്രാം 10 ഗ്രാം കുപ്പികളിലാക്കിയുള്ള ചില്ലറ വിൽപ്പനയിൽ 1 കിലോ തൈലത്തിന് 3 ലക്ഷമായിരുന്നു വില. മൊത്തവിൽപ്പനക്കാർക്ക് ഈ ലേലത്തിലൂടെ കിലോയ്ക്ക് 2.5 ലക്ഷത്തിനുമായിരുന്നു വിൽപ്പന. 100 കിലോ ചന്ദന കഷ്ണങ്ങൾ പൊടിച്ച് സംസ്കരിച്ചെടുക്കുമ്പോൾ 4 മുതൽ 5 കിലോ തൈലം വരെയാണ് കിട്ടുക. വർദ്ധിച്ചു വന്നിരുന്ന ചന്ദനമോഷണം കുറയ്ക്കുന്നതിനായി 2005 സംസ്ഥാനത്തെ സ്വകാര്യ ഫാക്ടറികൾ അടച്ചുപൊട്ടിച്ചതിന് പിന്നാലെ പരിസരത്തെ ആദിവാസികൾക്ക് ജോലി നൽകുന്നത് ലക്ഷ്യമാക്കിയുമായിരുന്നു 2010 3 കോടിയുടെ ചന്ദനത്തൈല ഫാക്ടറിക്ക് വനം വികസന കോർപ്പറേഷന്റെ കീഴിൽ മറയൂരിൽ രൂപം കൊടുത്തത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.